ഡിയർ സ്റ്റുഡൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തുകൊണ്ടിരുന്നത് അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്ന ചാപ്റ്റർ ആയിരുന്നു അതിൽ റവന്യൂ അക്കൗണ്ട് എന്താണ് അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ രണ്ട് പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പിന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ വരിക ഒപ്പം തന്നെ അതിന്റെ പ്രോബ്ലവും ഒരു സൊല്യൂഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോബ്ലം മാത്രമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നാല് മാർക്കിൻ്റെ ചോദിക്കാം അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പാത്രം നമ്മൾ റെഡിയായിട്ടിരിക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രോബ്ലം കൂടി ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം ഒപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബിനും ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഫോം എ പി എല്ലിലാണ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു അല്ലേ എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആഫ്റ്റർ പ്രിപ്പയറിംഗ് എ റവന്യൂ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക പ്രിപ്പയർ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഷോ ദി ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ബിസിനസിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക അപ്പോൾ റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കിയ ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുക ഓവർ ഓൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ദിസ് അക്കൗണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ദി ബാലൻസ് ഓഫ് ഫണ്ട് ബ്രോഡ് ഫോർവേഡ് ഫ്രം പോളിസി ഹോൾഡർ ഓർ ടെക്നിക്കൽ അക്കൗണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു റവന്യൂ അക്കൗണ്ട് തയ്യാറാക്കിയതിനു ശേഷമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അതിൻ്റെ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നത് റവന്യൂ അക്കൗണ്ടിൽ നിന്നാണ് റവന്യൂ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ആ ഒരു എമൗണ്ട് ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇത് അക്കൗണ്ട് സ്റ്റാർട്ട് വിത്ത് ദി ബാലൻസ് ഓഫ് ഫണ്ട് ബ്രോഡ് ഫോർവേഡ് ഫ്രം പോളിസി ഹോൾഡർ ഓർ ടെക്നിക്കൽ അക്കൗണ്ട് അപ്പോൾ പോളിസി ഹോൾഡർ ഓർ ടെക്നിക്കൽ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് അത് റവന്യൂ അക്കൗണ്ടിനെയാണ് സൂചിപ്പിക്കുക അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ എന്താണോ ബാലൻസ് വന്നത് ആ ഒരു ബാലൻസ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ആദ്യത്തെ ഐറ്റം ഐറ്റമായിട്ട് എഴുതിക്കൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക ഓൾ ഇൻകംസ് നോട്ട് ഷോൺ ഇൻ റവന്യൂ അക്കൗണ്ട് ആർ ആഡ് വന്യൂ അക്കൗണ്ടിൽ നമുക്ക് പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ലാത്ത ഇൻകംസ് എല്ലാം നമ്മൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസസ് ഓഫ് ജനറൽ നേച്ചർ പ്രൊവിഷൻസ് ഡിഡക്റ്റഡ് ജനറൽ നേച്ചറിലുള്ള പൊതുവായിട്ടുള്ള ആ ഒരു പ്രൊവിഷൻസും എക്സ്പെൻസസും എല്ലാം നമ്മളിവിടെ ഡിഡക്ട് ചെയ്യുന്നു അത് നമ്മൾ ഇൻകത്തിൽ നിന്ന് പിന്നീട് ഈ ജനറൽ നേച്ചറുള്ള പ്രൊവിഷൻസും എക്സ്പെൻസസും നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു ആൻഡ് പ്രോഫിറ്റ് അങ്ങനെ ഒരു പ്രോഫിറ്റിൽ നമ്മൾ എത്തുന്നു അല്ലെ ഫ്രം ദിസ് പോയിന്റ് ഈ ഒരു പ്രോഫിറ്റ് നിന്ന് ഇത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് അപ്പൊ അതിനുശേഷം ഫ്രം ദീസ് പ്രോഫിറ്റ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഫോർ ദി കമ്പനി കമ്പനീസ് ഡിഡക്റ്റഡ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ടാക്സ് കുറയ്ക്കുന്നു അല്ലെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഫോർ ദി കമ്പനി കമ്പനീസ് ഡിഡക്റ്റഡ് ടു ഗെറ്റ് ദി നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുക ഇനി ഓൾ അപ്രോപ്രിയേഷൻ ആർ മെയ്ഡ് ആൻഡ് ദ പ്രോഫിറ്റ് ബാലൻസ് ഷീറ്റ് ഈ സാറേറ്റ് അതിനുശേഷം ആ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അതിൽ നിന്ന് നമ്മൾ ചില അപ്രോപ്രിയേഷൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീക്കി വെക്കേണ്ട റിസർവിലേക്ക് മറ്റേ നീക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ബാലൻസ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു അപ്പം ഇത്രയും ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുക പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഫോം ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോം എ പി എല്ലാണ് തയ്യാറാക്കുക നമ്മളുടെ നെയിം ഓഫ് ദി ഇൻഷുറർ രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് ഐആർഡി എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എഴുതാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് ട്വന്റി ഫസ്റ്റ് മാർച്ച് ആ വർഷം എഴുതുക ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് നോൺ ടെക്നിക്കൽ അക്കൗണ്ട് ഇവിടെ നോക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയപ്പെടുന്നത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് നമ്മളെ റവന്യൂ അക്കൗണ്ട് അറിയപ്പെടുന്നത് എന്തായിരുന്നു പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നായിരുന്നു അല്ലേ അത് ടെക്നിക്കൽ അക്കൗണ്ട് ആയിരുന്നു ഇത് നോക്കുക ഇത് നോൺ ടെക്നിക്കൽ അക്കൗണ്ട് ആണ് അല്ലേ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മറ്റൊരു പേര് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ നിന്നും പിന്നെ അത് അറിയപ്പെടുന്നത് നോൺ ടെക്നിക്കൽ അക്കൗണ്ട് ആയിട്ടാണെന്നും അതും ഒന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് ഇവിടെ സാധാരണ ഒരു ഫോർമാറ്റ് തന്നിരിക്കുന്നത് അതായത് നമുക്ക് നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ പർട്ടിക്കുലേഴ്സ് ഷെഡ്യൂൾ നമ്പർ കറണ്ട് ഇയറും പ്രീവിയസ് ഇയറിലെ എമൗണ്ട് കോളങ്ങൾ ഇത്തരം നൽകിയിട്ടുണ്ട് പക്ഷെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് ഷെഡ്യൂളുകളൊന്നും വരാറില്ല അതിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ഫോർമാറ്റ് മാത്രമാണ് വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇപ്പം ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ഫോർമാറ്റ് എഴുതാം ഒരു പ്രോബ്ലം ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ നമ്പറും ഈ ഈവരുടെ പ്രീവിയസ് ഇയർ ഒക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നമുക്കൊരു എമൗണ്ട് കോളോ പർട്ടിക്കുലേഴ്സ് കോളോ മാത്രം മതിയാവും നമ്മൾ അത് വെച്ചുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫോർമാറ്റ് പഠിക്കുമ്പോൾ ഇതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്കൊന്ന് കണ്ടുപോകാം നമുക്ക് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ഓർ ട്രാൻസ്ഫേർഡ് ടു ദി പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ടെക്നിക്കൽ അക്കൗണ്ട് അപ്പം നമ്മളിവിടെ ആദ്യം എഴുതുന്ന എമൗണ്ട് അതാണ് അത് പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ അക്കൗണ്ട് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് അല്ലേ അവിടെ നിന്ന് നമുക്ക് സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അവിടെ നമുക്ക് ഡെഫിസിറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാലൻസ് ഓഫ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ഓർ ട്രാൻസ്ഫേർഡ് ടു ദി പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് അതായത് ടെക്നിക്കൽ അക്കൗണ്ട് അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ ആദ്യം എഴുതുന്നു അതിനുശേഷം നമ്മൾ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമുക്കിവിടെ കാണിക്കണം ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റവന്യൂ അക്കൗണ്ട് കണ്ടതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഡിവിഡൻറ് റെന്റ് ഗ്രോസ് ആയിട്ടുള്ള എമൗണ്ട് അതായത് ഇൻകം ടാക്സ് അതിൽ നിന്ന് ടാക്സ് ഒന്നും കുറയ്ക്കാത്ത ആ ഗ്രോസ് എമൗണ്ട് തന്നെ നമ്മളിവിടെ കാണിക്കുന്നു പിന്നീട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഒരു റെഡമിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ സെയിൽ നടക്കുകയോ റെഡമിഷൻ നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നു ഒപ്പം തന്നെ ലോസ് ഓൺ സെയിൽ റെഡിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റിഡീം ചെയ്യുമ്പോഴോ അത് വിൽക്കുമ്പോഴോ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കുകയും ചെയ്യുന്നു കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ബ്രാക്കറ്റിൽ ഇത് കാണിച്ചിരിക്കുന്നത് അല്ലേ അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ നെറ്റ് എമൗണ്ട് ആണ് നമുക്ക് എടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് മറ്റെന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതർ ഇൻകം ടു ബി സ്പെസിഫൈഡ് മറ്റേതെങ്കിലും ഇൻകമുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മൊത്തം ടോട്ടൽ കണ്ടുപിടിക്കുന്നത് അല്ലേ അതായത് ഇൻകത്തിന്റെ മൊത്തം ടോട്ടൽ കണ്ടുപിടിക്കുന്നു ടോട്ടൽ എ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ടോട്ടൽ എമൗണ്ട് ഇവിടെ കാണിക്കുന്നു പിന്നെ അടുത്തതായിട്ട് നമ്മൾ എഴുതുന്നത് എക്സ്പെൻസസ് ആണ് എക്സ്പെൻസസ് അതർ ദാൻ ദോസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദി ഇൻഷുറൻസ് ബിസിനസ് ഇപ്പോൾ ഇൻഷുറൻസ് ബിസിനസ്സുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് ഇപ്പോൾ എക്സ്പെൻസ് അതർ ദാൻ ദോസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ദി ഇൻഷുറൻസ് ബിസിനസ് അപ്പോൾ ജനറൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കണം അതിനുശേഷം നമുക്ക് കാണിക്കേണ്ടത് പ്രൊവിഷൻ അതർ ദാൻ ടാക്സേഷൻ ആണ് അപ്പൊ ടാക്സേഷൻ ഒഴികെയുള്ള മറ്റെന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ കാണിക്കണം ഇപ്പൊ ടാക്സേഷൻ്റെ പ്രൊവിഷൻ നമ്മൾ പിന്നീടാണ് കാണിക്കുന്നത് ഇതിന് ശേഷമാണ് നോക്കുക ഫോർ ഡിമിനിഷൻ ഇൻ ദി വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടാതെ നമ്മൾ പിന്നെ കാണിക്കേണ്ടത് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഡിമിനിഷൻ നമ്മൾ ഉദ്ദേശിക്കുക കുറവ് എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ നെറ്റ് എമൗണ്ട് ആണ് എടുക്കേണ്ടത് അതിൽ ഉണ്ടായിട്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം നെറ്റായിട്ടുള്ള എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നു അല്ലേ അതിനുശേഷം എഴുതേണ്ടത് മറ്റെന്തെങ്കിലും എക്സ്പെൻസിഫ് ഉണ്ടെങ്കിൽ അത് ടു ബി സ്പെസിഫൈഡ് അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നു ടോട്ടൽ ബി അപ്പൊ ഇത് എന്താണ് ഈ ഇത്രയും ഭാഗം ഇവിടെ എക്സ്പെൻസ് എക്സ്പെൻസാണ് അല്ലേ എക്സ്പെൻസിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു അതിനുശേഷം നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുന്നു എങ്ങനെയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കുക എയിൽ നിന്ന് ബി കുറച്ചാൽ മതി അല്ലേ ഇൻകം ആണ് നമ്മൾ ആദ്യം എഴുതിയത് ഇൻകത്തിന്റെ ടോട്ടലിൽ നിന്ന് നമ്മൾ ഈ എക്സ്പെൻസിന്റെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് ലഭിക്കുന്നു ആ ഒരു എമൗണ്ട് എഴുതി ശേഷം നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ അദർ ദാൻ ടാക്സേഷൻ ആണ് പറഞ്ഞത് അല്ലേ മറ്റ് പ്രൊവിഷൻസ് മാത്രമേ എടുത്തുള്ളൂ ടാക്സ് നമ്മൾ എടുക്കുന്നത് എവിടെയാണ് നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എയിൽ നിന്ന് ബി കുറച്ചിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതിൽ നിന്ന് നമ്മുടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഇത്ര ഈ പ്രോഫിറ്റിന്റെ നിശ്ചിത ശതമാനം നമ്മൾ ടാക്സ് ആയിട്ട് കുറയ്ക്കുന്നു അത് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കണം അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് കിട്ടും അല്ലേ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് ആകാം കേട്ടോ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് നമ്മൾ അതിൽ നിന്ന് ടാക്സ് കൊടുക്കേണ്ടത് അല്ലേ ഇവിടെ പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ ടാക്സ് നമുക്ക് ലഭിക്കുന്നു അതായത് ഈ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറച്ചതിന് ശേഷം കിട്ടുന്ന ആണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലേ ഇനി നമുക്ക് അപ്രോപ്രിയേഷൻസ് എന്ന് പറഞ്ഞ ആണ് ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി ടാക്സ് എല്ലാം കുറച്ചതിന് ശേഷമുള്ള ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് കിട്ടി അതിൽ നിന്നാണ് നമുക്ക് അപ്രോപ്രിയേഷൻസ് മറ്റു റിസർവുകളിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീക്കി വെക്കേണ്ടത് ബ്രോഡ് ഫോർവേഡ് റിസർവ് ഓർ സർപ്ലസ് ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഇവിടെ നമ്മൾ അപ്രോപ്രിയേഷൻസിലേക്ക് എഴുതുമ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ ബാലൻസ് ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ പഴയ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനത്തെ എമൗണ്ട് ഒക്കെ നമുക്കിവിടെ എടുക്കാം അതിങ്ങോട്ട് എഴുതാം അതിനുശേഷം നമുക്ക് എഴുതേണ്ടത് ഇൻ്ററിംഗ് ഡിവിഡൻഡ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഇൻ്ററിങ് ഡിവിഡൻറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കാല ആ ഡിവിഡൻ്റുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാം കൂടാതെ പ്രപ്പോഫഡ് ഫൈനൽ ഡിവിഡൻ്റ് നമ്മൾ ഫൈനൽ ഡിവിഡൻറ് ഇത്ര കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ അപ്രോപ്രിയേഷനായിട്ട് എഴുതാം ഡിവിഡൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടെങ്കിൽ എഴുതാം ട്രാൻസ്ഫർ ടു റിസർവർ അതർ അക്കൗണ്ട് മറ്റ് റിസർവുകളിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാം അതിനുശേഷം നമുക്ക് ബാലൻസ് അതായത് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കുറച്ചതിനു ശേഷം ബാക്കിയുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ് അത് നമ്മുടെ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതായിട്ട് എഴുതിയിരിക്കുന്നു ഇപ്പോൾ ഇത്രയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് റവന്യൂ അക്കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അൽപ്പഴും ഈസിയാണത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റിൻ താരതമ്യേന ചെറുതായിരിക്കും അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടി ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഈ പ്രോബ്ലം നോക്കാം പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് സെവൻറ്റീൻ ഓ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക സർപ്ലസ് ആസ് ഫോർ റവന്യൂ അക്കൗണ്ട് റവന്യൂ അക്കൗണ്ടിൻ്റെ സർപ്ലസ് നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റവന്യൂ അക്കൗണ്ടിൻ്റെ സർപ്ലസ് എമൗണ്ട് ആദ്യം എഴുതിക്കൊണ്ടാണ് അല്ലേ ഇവിടെ ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹണ്ട്രഡ് ഉണ്ട് അത് നമ്മൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് എഴുതും ദൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓൺ വൺ ഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ അതായത് കഴിഞ്ഞ വർഷത്തിന്റെ അവസാനം ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അപ്രോപ്രിയേഷൻസിൽ ബ്രോഡ് ഫോർവേഡ് റിസർവർ സർപ്ലസ് ഫ്രം ദി ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് കണ്ടു അല്ലെ അപ്രോപ്രിയേഷൻസിലാണ് ഈ എമൗണ്ട് എഴുതുക ഇന്ററിൻ ഡിവിഡൻഡ് എഴുതുന്നതും അപ്രോപ്രിയേഷനിലാണ് അല്ലേ നൂറ്റി പത്ത് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻകത്തിൽ നിന്നും നമ്മൾ കുറയ്ക്കേണ്ട എമൗണ്ട് ആണ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണം ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ കിട്ടിയ ഇൻകമാണ് അത് നമുക്ക് ഇൻകമായിട്ട് തന്നെ എഴുതണം അതായത് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് അപ്പം ജനറൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൻ്റെ കാര്യമാണ് പറയുന്നത് അത് നമുക്ക് എക്സ്പെൻസിന്റെ കാറ്റഗറിയിൽ എഴുതുകയും ചെയ്യാം ട്രാൻസ്ഫർ ട്വന്റി ട്വന്റി ലാക്സ് അല്ലേ ട്വന്റി ലാക്സ് ടു ഫണ്ട് ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ടാക്സേഷൻ അറ്റ് തേർട്ടി പെർസെൻറ്റേജ് നമ്മളൊരു ട്വന്റി ലാക്സ് റുപ്പീസ് അത് നമുക്ക് ടാക്സേഷൻ കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് നീക്കി നീക്കിവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫണ്ടിലേക്ക് തേർട്ടി ആണ് ടാക്സ് ഇപ്പോൾ കൊടുക്കേണ്ടത് അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഫണ്ടിലേക്ക് നമ്മൾ ട്വൻറ്റി ലാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ മൂന്ന് സീറോസ് ഒഴിവാക്കിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ ഇത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തരുമ്പോൾ ഈ മൂന്ന് സീറോസ് ഒഴിവാക്കാതെയാണ് തരിക അപ്പോൾ നമ്മൾ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എടുത്താൽ മതി അല്ലേ ഇവിടെ ടു തൗസൻഡ് നമുക്കിവിടെ എടുത്താൽ മതി എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ത്രീ സീറോ ത്രീ സീറോസോ ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആവുമ്പോൾ അങ്ങനെ ഒമിറ്റ് ചെയ്യാതെയാണ് തരിക അപ്പോൾ നമുക്കിവിടെ ടു തൗസൻഡ് എടുത്താൽ മതി പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കാൻ പോവുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻ്റെ ട്വർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് സെവൻ്റീൻ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓർ നോൺ ടെക്നിക്കൽ അക്കൗണ്ട് അല്ലേ പർട്ടിക്കുലേഴ്സും എമൗണ്ട് ഗോളവും മാത്രമേ കാണിച്ചാൽ മതിയെന്നും പറഞ്ഞു കാരണം ഇവിടെ ഷെഡ്യൂൾ നമ്പറുകളൊന്നും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പർട്ടിക്കുലേഴ്സിൻ്റെയും എമൗണ്ട് കോളത്തിൻ്റെയും ആവശ്യം മാത്രമേ ഉള്ളൂ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നത് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ഓർ ട്രാൻസ്ഫേർഡ് ടു ദി പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് അല്ലേ ഇവിടെ നമുക്ക് എന്താണ് ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ഓർ ടു ഇത് നമുക്ക് ഒഴിവാക്കാം അല്ലെ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം എന്നുള്ളത് മാത്രം മതി അല്ലേ ബാലൻസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദി പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇത്ര എഴുതിയാൽ മതി കാരണം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് സർപ്ലസ് ഓഫ് റവന്യൂ ആണ് അല്ലേ റവന്യൂ അക്കൗണ്ടിന്റെ സർപ്ലസ് ആണ് തന്നിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് നമുക്ക് കിട്ടിയ സർപ്ലസ് എമൗണ്ട് ആണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് എഴുതുന്നത് എത്രയായിരുന്നു ട്വൻറ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരിക അല്ലേ ട്വൻ്റി ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കുന്നു അതിനുശേഷം അടുത്തത് പറയേണ്ട എന്താണ് ഇൻകം ആണ് നമ്മൾ എഴുതേണ്ടതല്ലേ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം നമ്മൾ ആദ്യം എഴുതുന്നു അതിൻ്റെ എമൗണ്ട് എത്രയാണ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് നമുക്ക് കുറയ്ക്കണം അല്ലേ ഇപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എഴുതി അല്ലേ അപ്പോൾ അത് കുറയ്ക്കുന്നു അപ്പോൾ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിൻ്റെ കൂടെ മൂവായിരത്തി ഇരുന്നൂറ് കൂട്ടി ഇരുന്നൂറ്റി എൺപത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റെ എക്സ്പെൻസുകളൊന്നുമില്ല അല്ലേ മറ്റ് ഇൻകം ഒന്നുമില്ല അതർ ഇൻകംസ് ഒന്നും നമുക്ക് ഇല്ല അതുകൊണ്ട് നമ്മളത് എഴുതുന്നില്ല അപ്പം ടോട്ടൽ എ മൊത്തത്തിലുള്ള ഇൻകത്തിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്നു ട്വൻറ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ലഭിക്കുന്നു അല്ലേ ഇനി എന്താണ് അടുത്തത് നമുക്ക് എക്സ്പെൻസ് ആണ് എഴുതേണ്ടത് അല്ലേ ഇവിടെ ഒരു എക്സ്പെൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അത് നമുക്ക് ജനറൽ എക്സ്പെൻസ് ആയിട്ട് കരുതാം അത് നമുക്ക് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആ എമൗണ്ട് എണ്ണൂറ് കാണിക്കുന്നു അല്ലേ ഇനി നമ്മൾ കാണിക്കേണ്ടത് പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കണം അല്ലേ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒഴികെ മറ്റെന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ കാണിക്കണം പ്രൊവിഷൻസ് ഒന്നും ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ബ്ലാങ്ക് ആയിട്ട് ഇടാവുന്നതാണ് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ടോട്ടൽ ബി കണ്ടുപിടിക്കാം അല്ലേ അതായത് എക്സ്പെൻസിന്റെ ടോട്ടൽ കണ്ടുപിടിക്കാം എക്സ്പെൻസിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ് എണ്ണൂറ് ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ അല്ലേ എണ്ണൂറേ ഉള്ളൂ ഇനി നമുക്ക് എന്താണ് ഇനി നമുക്ക് ഈ ഒരു ഇൻകത്തിന്റെ ടോട്ടൽ നിന്ന് എക്സ്പെൻസിന്റെ ടോട്ടൽ കുറച്ചുകൊണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ അത് അടുത്ത പേജിച്ച് എഴുതാം അപ്പോൾ നോക്കുക നമ്മൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കണ്ടുപിടിക്കുക പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ടോട്ടൽ എ അല്ലെ എ പാർട്ടിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ ടോട്ടലിൽ നിന്നും എക്സ്പെൻസിൻ്റെ ടോട്ടൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ലഭിക്കുക അത് നോക്കുക അതിനുശേഷം എന്താണ് ഇനി നമുക്കാണ് ഇനിയാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അല്ലേ ടാക്സ് കുറയ്ക്കേണ്ടത് ടാക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ തേർട്ടി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് നമുക്ക് കുറയ്ക്കേണ്ടതാണ് അപ്പോൾ ഇരുപത്തിയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപതിൻ്റെ നമുക്ക് തേർട്ടി ആണ് പ്രൊവിഷൻ ഫോർ ടാക്സ് ടാസ്റ്റ് മുപ്പത് ബൈ നൂറ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ ഹൺഡ്രഡ് സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് അല്ലേ ആ ഒരു എമൗണ്ട് ലഭിക്കുന്നു അപ്പോൾ ഇതെന്താണ് ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ ശരിക്കും ഇത് എന്താണ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് എല്ലാം കുറച്ചിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് ഇതുമേലാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക റിസർവിലേക്ക് നീക്കി നീക്കിവയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓഫ് ലാസ്റ്റ് ഇയർ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം നമ്മുടെ മൊത്തം പ്രോഫിറ്റ് ആയിട്ട് വരും അല്ലേ അത് നമുക്ക് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓഫ് വൺ ഫോർ ടു തൗസൻഡ് സിക്സ്റ്റീൻ അല്ലേ അപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് അത് നമ്മൾ എഴുതുന്നു അപ്പോൾ നമുക്കൊരു ടോട്ടൽ ഒരു പ്രോഫിറ്റ് കിട്ടും അല്ലേ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ലഭിക്കുന്നു ഇനി നമുക്ക് ഡിവിഡന്റ് ഇനിയാണ് നമ്മുടെ അപ്രോപ്രിയേഷൻസിലേക്ക് അല്ലെ അപ്രോപ്രിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അപ്രോപ്രിയേഷൻസ് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം അല്ലെങ്കിൽ നേരിട്ട് എഴുതാം ഇന്ററിങ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റി രൂപ നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റിപ്പത്ത് രൂപ നീക്കി നീക്കിവയ്ക്കുന്നു ഫൈനൽ ഡിവിഡൻ മറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ നമുക്കൊരു ഒരു ഫണ്ടിലേക്ക് നമുക്ക് ട്വൻറ്റി ലാക്സ് നീക്കിവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ഈ ഒരു ത്രീ സീറോ സബ്മിറ്റ് ചെയ്തിട്ടില്ല ത്രീ സീറോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ ചെയ്താണ് എടുത്തിരിക്കുന്നത് അല്ലേ ഇവിടെ നമുക്ക് ഇവിടെ ടു തൗസൻഡ് എന്നുള്ളത് കാണിച്ചാൽ മതി അല്ലേ ഇപ്പൊ ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ ടു തൗസൻഡ് കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി നിന്ന് ഇന്റർനെറ്റ് എവിടിന്റെ നൂറ്റി പത്തും പിന്നെ ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് എന്താണ് ചെയ്യേണ്ടത് ബാലൻസ് ടു ബാലൻസ് ഷീറ്റ് അല്ലേ അതായത് ബാലൻസ് പ്രോഫിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ബാലൻസ് ടു ബാലൻസ് ഷീറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ് ബാലൻസ് പ്രോഫിറ്റ് പതിനെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിനാലിൽ നിന്നും ഇന്ററിന്റെ ഉടൻ ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷനും നീക്കി വെച്ചതിനു ശേഷമുള്ള ബാലൻസ് പ്രോഫിറ്റ് ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് ടോട്ടൽ വെള്ളം ചെയ്യുമ്പോൾ നമുക്ക് ഇതേ എമൗണ്ട് തന്നെ കിട്ടും അല്ലേ പതിനൊണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ലഭിക്കുകയും ചെയ്യും ഇപ്പൊ ഇതിന്റെ ബാലൻസിംഗ് ഫിഗറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇതുപോലുള്ള ഒരു പ്രോബ്ലം കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക എക്സാമിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ റെഡി ആയിരിക്കണം റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ക്ലാസുകൾ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക നന്നായിട്ട് പഠിച്ച് തന്നെ എക്സാമിന് പോകുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം